നമസ്കാരം. കോവിഡിന്റെ കഷ്ടകാലം തരണം ചെയ്ത് ക്രിസ്മസ് കാലം ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. കോവിഡ് കാരണം റിലീസ് മുടങ്ങിപ്പോയ ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററുകളിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. മിന്നൽ മുരളി. പ്രശസ്ത യുവ സംവിധായകനും നടനും കൂടിയായ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ് മിന്നൽ മുരളി. യുവതാരം ടോവിനോ തോമസ് ആണ് നായകൻ. മലയാള സിനിമയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ ഹീറോ കഥാപാത്രത്തെയാണ് ടോവിനോ അവതരിപ്പിക്കുന്നത്. സ്പൈഡർമാനെയും സൂപ്പർമാനെയും ബാറ്റ്മാനെയും നെഞ്ചിലേറ്റിയ മലയാളികൾക്ക് മിന്നൽ മുരളി ഒരു പുതിയ ദൃശ്യാവിഷ്കാരം തന്നെയായിരിക്കുമെന്നത് സംശയമില്ല. ഡിസംബർ 24 സിനിമ നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നത്. 2019 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഇന്ത്യൻ പനോരമ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ സിനിമയാണ് രാജീവ് കുമാർ സംവിധാനം ചെയ്ത കോളാമ്പി എന്ന ചിത്രം. ചിത്രത്തിൽ നിത്യ മേനോനും സിദ്ധാർത്ഥ് മേനോനുമാണ് നായക കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നത്. ഡിസംബർ 24 M Talkies എന്നു പേരുള്ള പുതിയ ഇന്ത്യൻ നിർമ്മിത OTT പ്ലാറ്റ്ഫോമിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. അജഗജാന്തരം. അങ്കമാലി ഡയറീസ്, ജെല്ലിക്കെട്ട് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ആന്റണി വർഗീസ് പെപ്പെ നായകവേഷത്തിലെത്തുന്ന ചിത്രമാണ് അജഗജാന്തരം. ടിനു പാപ്പച്ചനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഉള്ളുള്ളേരി ഉള്ളുള്ളേരി എന്ന ഗാനം ഈ ചിത്രത്തിലേതാണ്. ഡിസംബർ 23 ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. പ്രശസ്ത സംവിധായകൻ ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് മ്യാവോ. സൗബിൻ ഷാഹിറും മമത മോഹൻദാസുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി സിനിമയിലുള്ളത്. പ്രശസ്ത തിരക്കഥാകൃത്ത് ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറമാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഡിസംബർ 24 തിയേറ്ററുകളിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. കുഞ്ഞലതോ. പ്രശസ്ത ആങ്കറും ആർജേയുമായ ആർജേ മാത്തിക്കുട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കുഞ്ഞലതോ. യൂത്ത് സ്റ്റാർ ആസിഫ് അലിയാണ് നായക കഥാപാത്രമായി എത്തുന്നത്. പുതുമുഖ നടി ഗോപിക ഉദയനാണ് ചിത്രത്തിലെ സ്ത്രീ കേന്ദ്ര കഥാപാത്രം. കഴിഞ്ഞ വർഷം റിലീസിനൊരുങ്ങിയ ചിത്രം കോവിഡ് പ്രതിസന്ധികൾ മൂലം മാറ്റിവെക്കുകയായിരുന്നു. പ്രശസ്ത പിന്നണി ഗായകനും നടനും സംവിധായകനുമായ മിനി ശ്രീനിവാസനാണ് ചിത്രത്തിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ. ഡിസംബർ 24 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. സിനിമാ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയും ആവേശത്തോടെയുമാണ് എല്ലാ ചിത്രങ്ങളെയും വരവേൽക്കുന്നത്. എല്ലാ സിനിമകളും നിങ്ങളുടെ ക്രിസ്മസ് അവധിക്കാലം ആഘോഷമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.